ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതാണ്. ജീവിത വിജയം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ എങ്ങനെയാണ് വിജയം നേടിയെടുക്കുക എന്ന് പലർക്കും അറിയില്ല. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കൊക്കെ രണ്ടു തരം മനസ്സുണ്ട്, ബോധമനസ്സും ഉപബോധ മനസ്സും. ഇതിനെ നമുക്കൊരു ഐസ്ബർഗിനോട് സാമ്യപ്പെടുത്താം. ഐസ്ബർഗ് എങ്ങനെയാണ്? അതിൻ്റെ വെറും 10% മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്നുള്ളൂ, 90% വെള്ളത്തിനടിയിലാണ്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. പുറമേ കാണുന്ന 10% മാത്രമേ ബോധമനസ്സുള്ളൂ, 90% ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സ് ഒരു പൊട്ട മനസ്സാണെന്ന് പറയും. അതായത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ നൽകിയാലും അത് അപ്പാടെ സ്വീകരിക്കും. ഒരു കാര്യം കൃത്യമായ രീതിയിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ നല്ല കാര്യമായാലും മോശം കാര്യമായാലും. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ശ്രമിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ എന്ത് പറയുമ്പോഴും സത്യമായിട്ട് തന്നെ പറയണം. തമാശക്ക് പോലും മക്കളോട് കളവ് പറഞ്ഞു പോവരുത്. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എത്ര പറഞ്ഞാലും മനസ്സരിക്കില്ല. അതായത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. കുട്ടികൾക്കൊക്കെ ഈ ഉപബോധ മനസ്സാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്കിന്നുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തോന്നി. അതായത് എൻ്റെ 3 വയസ്സ് പോലും തികയാത്ത മോളുമായി ഞാൻ ഇന്ന് കടയിൽ ചെന്നപ്പോൾ അവിടെയുള്ള സെയിൽസ് ഗേളുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് തിരക്കിൽ മോള് ഇങ്ങനെ ഓരോ മിഠായി കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഉമ്മി ഇതെനിക്ക് വാങ്ങിച്ചു തരുമോ? അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയുന്നു. തൊട്ടപ്പുറത്ത് മിഠായിലേക്ക് അവൾ വിരൽ ചൂണ്ടുന്നു, ഇതെനിക്ക് വാങ്ങിച്ചു തരുമോ? അപ്പോഴും ഞാൻ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാടെണ്ണം ഇങ്ങനെ കാണിച്ചു തന്ന് അതെനിക്ക് വാങ്ങിച്ചു തരുമോ, ഇതെനിക്ക് വാങ്ങിച്ചു തരുമോ എന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ ഓരോന്നിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ സെയിൽസ് ഗേളിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തോ ഡിസ്റ്റർബൻസ് ആയ പോലെ അവർ പറഞ്ഞ് ഞാനിങ്ങനെ ഇല്ല ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ആ എന്ന് പറഞ്ഞേക്ക്, വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞേക്ക്. പക്ഷേ ഞാൻ അപ്പോഴും അങ്ങനെ പറയാത്തത് കൊണ്ട് അവർ കുട്ടിക്ക് മറുപടി കൊടുത്ത് ആ വാങ്ങിത്തരാട്ടോ എന്ന്, സെയിൽസ് ഗേളാണ് പറയുന്നത് വാങ്ങിത്തരാട്ടോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെയും കുട്ടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാനല്ലല്ലോ റിപ്ലൈ കൊടുത്തത്. അതിനാൽ വീണ്ടും കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിത്തരാമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. കാരണം കുട്ടികളോട് നമ്മൾ ഒരു സാധനം മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമ്മൾ മേടിച്ചു കൊടുക്കണം. ഇല്ല, നമ്മൾ കൊടുക്കില്ല എങ്കിൽ അത് കൊടുക്കില്ല എന്ന് തന്നെ പറയണം. രക്ഷിതാക്കൾക്കൊരു സ്വഭാവമുണ്ട്, അപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയും. നമ്മൾ വിചാരിക്കും കുട്ടികൾ അത് മറന്നു, പല രക്ഷിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നീട് കുട്ടിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാവില്ല അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും. ഒരിക്കലും അവർ മറന്നതല്ല, നിങ്ങളുടെ ക്യാരക്ടർ അവർ മനസ്സിലാക്കിയതാണ്. നിങ്ങളൊരു സാധനം മേടിക്കാം എന്ന് പറഞ്ഞാൽ തരില്ല എന്ന ക്യാരക്ടറാണ് എന്ന് കുട്ടി മനസ്സിലാക്കിയിരുത്തു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മേടിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടി അതിന് ശാഠ്യം പിടിക്കുന്നു, അത് എനിക്ക് അടങ്ങിയേ തീരൂ എന്ന് ശാഠ്യം പിടിക്കുന്നു. കുട്ടി അങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾ മേടിച്ചു തരില്ല തരും എന്ന് പറഞ്ഞ പല സാധനങ്ങളും നിങ്ങൾ മേടിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഞാൻ വാശി പിടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് കരഞ്ഞാലേ കിട്ടൂ എന്ന് കുട്ടി ധരിച്ചത് കൊണ്ടാണ് കുട്ടി അങ്ങനെ ശാഠ്യം പിടിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കൊടുക്കാത്ത കാര്യങ്ങൾ കുട്ടി എത്ര തന്നെ കരഞ്ഞാലും വാശി പിടിച്ചാലും നമ്മൾ ഒരിക്കലും അത് വാങ്ങിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലോട്ട് തന്നെ തിരിച്ചു വരാം. ബോധമനസ്സിൻ്റെ കപ്പാസിറ്റിയുടെ ലക്ഷക്കണക്കിന് കപ്പാസിറ്റി ഉള്ള ഒന്നാണ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ 95% കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഉപബോധ മനസ്സാണ്. വെറും 5% മാത്രമേ ബോധമനസ്സ് കൈകാര്യം ചെയ്യുന്നുള്ളൂ. കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ചില ശക്തികൾ മനസ്സിനെ ബാധിക്കുന്നത് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന്, ചിലപ്പോൾ ചിരിക്കുവാൻ തോന്നുന്നു, ചിലപ്പോൾ മൂളിപ്പാട്ട് പാടണമെന്ന് തോന്നുന്നു, ചിലപ്പോൾ കരയുവാൻ തോന്നുന്നു, ചിലപ്പോൾ അകാരണമായി മനസ്സ് ശാന്തമാവുന്നു. ചിലർ പറയുന്നത് കേൾക്കാം, എനിക്കെന്തോ ഒരാപത്ത് വരുവാൻ പോകുന്നു എന്ന്. ഇത് മനസ്സിൽ നാം അറിയാതെ താനേ സംഭവിക്കുന്ന വികാരങ്ങളാണ്. ഇതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. പക്ഷേ ശാരീരികമായും മാനസികമായും ഉണ്ടാവുന്ന വിഷമങ്ങൾ തീർക്കുവാൻ അത്ഭുതകരമായ ഒരു ശക്തി നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ചില ശക്തികൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു.
അതുകൊണ്ടാണ് വിവിധ വികാരങ്ങൾ പലപ്പോഴായി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നേർവഴിക്ക് കൊണ്ടുപോയാൽ ആ ശക്തിയെ നാം അറിയാതെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. കണ്ണുകൊണ്ട് നാം കാണുന്നത് പോലെ, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ, നാവ് കൊണ്ട് രുചി അറിയുന്നത് പോലെ ഈ ശക്തി നമുക്ക് നമ്മുടെ ജീവിത സുഖത്തിനും ജീവിത വിജയത്തിനും വേണ്ടി ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ കഴിയും. നിരന്തരം പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും. ലോകചരിത്രം നോക്കിയാൽ ഇത്തരം ശക്തികളെ ശരിക്കും ഉപയോഗപ്പെടുത്തിയ അനവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെയൊക്കെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവരെപ്പോലെ നമുക്കും ജീവിതത്തിൽ വിജയിക്കാം. ചരിത്രം മാത്രം പഠിച്ചതുകൊണ്ട് പോരാ, അവരെപ്പോലെ അധ്വാനവും പരിശീലനവും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒത്തുചേർത്തിണക്കി മുന്നോട്ട് പോയാൽ ജീവിത സുഖവും ജീവിത വിജയവും നമുക്ക് കൈവരിക്കാം. അമേരിക്കയിലെ ഒരു കൃഷിക്കാരൻ്റെ മകനായി ജനിച്ച ഹെൻറി ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ കമ്പനിയുടെ ഉടമയും വിശ്വവിഖ്യാതനുമായി മാറിയത് മേൽപ്പറഞ്ഞ ശക്തി ശരിക്കും ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. തുടക്കത്തിൽ അയൽക്കാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഒരു സ്വപ്നജീവിയായ മെക്കാനിക് എന്നാണ് വിളിച്ചിരുന്നത്. അമേരിക്കൻ വ്യവസായ ചരിത്രത്തിലെ അവിശ്വസനീയമായ ഒരു അധ്യായമാണ് ഹെൻറി ഫോർഡ് എഴുതി ചേർത്തത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തവണ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തോൽവി ബുദ്ധിപൂർവം വീണ്ടും വിജയിക്കുന്നതിനുള്ള അവസരമാണ്. തോൽവികളെ തളർച്ച മാറ്റാൻ ഉപയോഗിക്കുന്ന അത്താണികളായാണ് കരുതേണ്ടത്. കാരണം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവപാഠം പഠിക്കാൻ തോൽവികൾ സഹായിക്കുന്നു. അദ്ദേഹം പറയുന്നത് ജയത്തിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ പഠിക്കാനില്ലെന്നും പരാജയത്തിൽ നിന്നാണ് കൂടുതൽ പാഠങ്ങൾ പഠിക്കാനുള്ളത് എന്നുമാണ് പറയുന്നത്. ലോകത്തിലെ പ്രധാന പണക്കാരിൽ ഒരാളും മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഉടമയുമായ ബിൽഗേറ്റ്സ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഓരോ ഓഫീസിലും ഓരോ വീട്ടിലും ഓരോ വ്യക്തിയുടെ കയ്യിലും ചുരുങ്ങിയത് ഒരു കമ്പ്യൂട്ടറെങ്കിലും ഉണ്ടായിരിക്കുന്ന ദിവസം വിദൂരമല്ല. കേവലം 13 വയസ്സുള്ളപ്പോഴാണ് ബിൽഗേറ്റ്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാം തുടങ്ങിയത്. ഇന്ന് അദ്ദേഹം ലോകത്തിലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രാജാവാണ്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികനായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അവസരങ്ങളും സാധ്യതകളും നമ്മൾ കണ്ടെത്തണം എന്നതാണ്. ജീവിത വിജയത്തിന് പ്രധാനമായും വേണ്ടത് വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കലാണ്. പരാജയത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. താൻ വിജയിക്കും, തനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, ഇതുവരെ താൻ തന്നെക്കുറിച്ച് വിചാരിച്ചതിനേക്കാൾ കേമനാണെന്നും ജീവിത വിജയം കൈവരിച്ച് സുഖജീവിതം നയിക്കുന്ന മഹാന്മാർ ആരും തന്നെ അസാധാരണ മനുഷ്യരായിരുന്നില്ല. വിജയം ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല. ജീവിത വിജയം നേടിയ വ്യക്തികൾ നമ്മളെപ്പോലെ സാധാരണ വ്യക്തികളായിരുന്നു. നമ്മുടെ വിജയം നമ്മുടെ വിശ്വാസത്തെയും ചിന്തയെയും ആശ്രയിച്ചിരിക്കും. എപ്പോഴും വലിയ വലിയ ലക്ഷ്യപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച മറ്റൊരു വ്യക്തിയാണ് ജോൺ ജോൺസൺ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണത്തിൻ്റെ ഉടമ. ജോൺ ജോൺസന് 6 വയസ്സുള്ളപ്പോൾ ഒരു മിൽ തൊഴിലാളിയായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അമ്മയും വളർത്തച്ഛനുമായിരുന്നു ജോൺസനെ വളർത്തി വലുതാക്കിയത്. ജോൺ പബ്ലിഷിംഗ് കമ്പനിക്ക് കോടികളുടെ സമ്പാദ്യം നേടിയെടുക്കാൻ മാത്രമല്ല, ആ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ വസിക്കുന്ന ആഫ്രിക്കക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്ന ഒരുപാട് സേവനങ്ങൾ നടത്താനും കഴിഞ്ഞു. വെറും ഭാഗ്യം കൊണ്ട് ഉയർന്നു വന്ന ആളല്ല ജോൺസൺ. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് അദ്ദേഹത്തെ ഉന്നതികളിൽ എത്തിച്ചത്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമേ മുന്നിട്ട് വരുവാൻ കഴിയൂ എന്ന ഉറച്ച വിശ്വാസമാണ് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ജോൺസനെ വിജയപ്രാപ്തനാക്കിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക: ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്വപ്നം സാക്ഷാത്കരിച്ചു കിട്ടുകയും അതുവഴി അത് ചെറിയ വിജയം നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അനുഭവം നിങ്ങൾക്ക് അടുത്ത വിജയം കൈവരിക്കാനുള്ള ആത്മധൈര്യം പകർന്നു തരും. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെ കുടുംബാംഗങ്ങൾ അംഗീകരിക്കും, സുഹൃത്തുക്കൾ ബഹുമാനിക്കും, സമൂഹം ആദരിക്കും, സർവോപരി സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്നതുകൂടി നിലവിലുള്ള വരുമാനവും വർദ്ധിക്കും. നമ്മെ ഭരിക്കാൻ നമ്മുടെ മുകളിൽ ആരുമില്ല. നമുക്ക് ശിക്ഷണം നൽകുന്നതോ നാം തന്നെയാണ്. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി തിരുത്തേണ്ടതും നാം തന്നെയാണ്. നമ്മുടെ പരീക്ഷണശാല നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ്. ഈ പരീക്ഷണശാലയിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, സാധനങ്ങൾ തുടങ്ങിയ നമുക്ക് ചുറ്റും മുള്ള മനുഷ്യരുടെ അനുഭവങ്ങളും അവർ നമ്മോട് പങ്കുവെക്കുന്ന സ്നേഹാദരവുകളുമാണ്. ഇവിടെ നാം എന്തു പഠിക്കുന്നു എന്നതിന് അതിർവരമ്പുകളില്ല.
ആകാശത്തേക്കാൾ ഉയരമുള്ളതാണ് അറിവിൻ്റെ അതിർവരമ്പുകൾ. നമ്മുടെ പരീക്ഷണശാലയിലെ ശാസ്ത്രജ്ഞർ നാം തന്നെയാണ്. നാം സ്വതന്ത്രരാണ്. ഈ ഭൂമിയിലെ ചരാചരങ്ങളും മനുഷ്യരും എല്ലാം നമ്മുടെ കയ്യിലെ ഉപകരണങ്ങളാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, സമൂഹത്തിൽ നമ്മുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന വ്യക്തികൾ, ബന്ധുക്കൾ, ഇവരൊക്കെ നമ്മെ മനസ്സിലാക്കണം. അതിന് നാം അവരെ സഹായിക്കണം. ഇത് മനസ്സിലാക്കിയ വ്യക്തികൾക്ക് സമൂഹത്തിൽ പ്രാധാന്യമുള്ളതായി കാണാം. വിജയിക്കും എന്ന ബലമായ വിശ്വാസമാണ് നമ്മുടെ പരീക്ഷണശാലയിലെ ആദ്യത്തെ ഉപകരണം. മനുഷ്യൻ ഗോളാന്തര സഞ്ചാരം നടത്തുന്നത് തന്നെ ബഹിരാകാശത്തെ കീഴടക്കാൻ കഴിയും എന്ന വിശ്വാസം കൊണ്ടാണ്. മാരകമായ പല രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെ ഈ വിശ്വാസം കൊണ്ടാണ്. വിധിയുടെ വിളയാട്ടങ്ങൾക്ക് വിധേയമായി നട്ടം തിരിയുന്ന വെറും പാവകളല്ല നാം. നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒത്തൊരുമിച്ച് പോകുമ്പോൾ അത് കാലക്രമത്തിൽ നമ്മുടെ അനുഭവങ്ങളായി മാറും. മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കാര്യകാരണ സഹിതം തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം ചിന്തയിൽ നിന്നും വരുന്നതാണ്. ഈ ചിന്തയാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. വിജയിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്നും 10 മടങ്ങെങ്കിലും വലിയവനാണ് എന്ന് ചിന്തിക്കുന്നു. അവൻ്റെ വിജയരഹസ്യം താൻ മറ്റുള്ളവരിൽ നിന്നും ചുരുങ്ങിയത് 10 മടങ്ങെങ്കിലും വലിയവനാണ് എന്ന് സദാസമയം ചിന്തിക്കുന്നു എന്നതാണ്. നാം നമ്മെക്കുറിച്ച് എത്രത്തോളം കൂടുതൽ നിലയിൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ബാങ്ക് നിക്ഷേപം വർദ്ധിക്കും, നമ്മുടെ ജീവിതസുഖം വർദ്ധിക്കും, നമ്മുടെ സന്തോഷം അധികരിക്കും, നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാവും. ഇതാണ് വിജയലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ജനങ്ങളും ജീവിതത്തിൽ വിജയിക്കുന്നില്ല? പ്രസക്തമായൊരു ചോദ്യമാണിത്. ഉത്തരം അർഹിക്കുന്ന ചോദ്യം. വാസ്തവത്തിൽ നാം നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രതികൂല സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് വിജയചിന്തക്ക് വഴിതെളിയിക്കാതിരിക്കുന്നത്. ഈ ഒരു പത്മവ്യൂഹത്തിൽ നിന്ന് നാം പുറത്തു കടക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.